ഗബ്രിയേൽ ദൈവദൂതൻ തനിക്ക് നൽകിയ മംഗളവാർത്തയിൽ നിന്ന് കന്യകാമറിയത്തിന് മനസ്സിലായി തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹനാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന്. തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി അവർ താമസിച്ചിരുന്ന വലം പ്രദേശത്തേക്ക് മറിയം അതിവേഗം പുറപ്പെട്ടു. ഉദ്ദേശം 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു. ദൈവമാതാവ് ആദ്യം സന്ദർശിച്ച ഭവനം എത്ര അനുഗ്രഹീതമായി. എലിസബത്ത് മറിയത്തിന്റെ അഭിവാദനം ശ്രവിച്ച മാത്രേ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. ഉടനെ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലവും അനുഗ്രഹീതമാകുന്നു. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി? ഇതാ അങ്ങേ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കർണപുടങ്ങളിൽ എത്തിയ ഉടനെ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് അങ്ങയോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് അനുഗ്രഹീതയാണ്. അപ്പോൾ മറിയം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന ഹൃദ്യമായ സുന്ദര കീർത്തനം ആലപിച്ചു. ഇന്നത്തെ വിശുദ്ധ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്ന തിരുവചനം ഇതാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:43 വാക്യം. വിചിന്തനം. ജപമാലയുടെ രണ്ടാം സന്തോഷ രഹസ്യത്തിൽ നാം അനുസ്മരിക്കുന്ന ഈ സംഭവത്തിൽ മറിയം പ്രദർശിപ്പിച്ച എളിമയും ഉപവിയും നമുക്ക് പ്രചോദനമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായിരുന്നിട്ടും തന്റെ ഇളയമ്മയെ സന്ദർശിച്ച പരിശുദ്ധ അമ്മ പ്രദർശിപ്പിച്ച ജീവിത പുണ്യങ്ങളായ എളിമയും ഉപവിയും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനുള്ള കൃപ നൽകണമേ. ആമീൻ.